നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ പെൻഷൻ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കെ ഡി സതീഷ് അധ്യക്ഷനായി. സി പി എം വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് കെ എസ് ഷനിത്, വി ജി വിനോദൻ, കെ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണലൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് മെയ് 15 വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിക്കും. ടി എൻ പ്രതാപൻ എം പി മുഖ്യാതിഥിയാകും. മുൻ എം എൽ എമാരായ പി എ മാധവൻ, എം പി വിൻസെന്റ് എന്നിവർ പങ്കെടുക്കും. കാഞ്ഞാണി സെന്ററിലേക്ക് പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എം വി അരുൺ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ജി അശോകൻ, കെ ബി ജയറാം, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ, ടോണി അത്താണിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 2nd വാർഷികത്തോടനുബന്ധിച്ച് താലൂക്ക് ആസ്ഥാനങ്ങളിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ജില്ലയിൽ മെയ് 15 മുതൽ 26 വരെ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത്. മെയ് 15 തൃശൂർ താലൂക്കിലെ അദാലത്ത് തേക്കിൻകാട് മൈതാനം നായ്ക്കനാൽ പരിസരത്തും ചാവക്കാട് താലൂക്ക് അദാലത്ത് മെയ് 23 ഗുരുവായൂർ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും. മെയ് 22 കൊടുങ്ങല്ലൂർ താലൂക്ക് അദാലത്ത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും. അദാലത്തിൽ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, നിരസിക്കൽ, തണ്ണീർത്തട സംരക്ഷണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിലുള്ള പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, പ്രപ്പോസലുകൾ, ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളവ, പി എസ് സി സംബന്ധമായ വിഷയങ്ങൾ, ജീവനക്കാര്യം, സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ മേലുള്ള ആക്ഷേപം, വായ്പ എഴുതിത്തള്ളൽ, സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള പോലീസ് കേസുകൾ, ഉദ്യോഗസ്ഥർക്കെതിരായവ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷകൾ, ഭൂമി സംബന്ധമായ പട്ടയങ്ങൾ, വസ്തു സംബന്ധമായ പട്ടയങ്ങൾ, വസ്തു സംബന്ധമായ പോക്കുവരവ്, തരം മാറ്റം, റവന്യൂ റിക്കവറി സംബന്ധമായവ എന്നീ വിഷയങ്ങളിലെ പരാതികൾ അദാലത്തിൽ സ്വീകരിക്കില്ല. അദാലത്ത് ദിവസം നേരിട്ട് ലഭിക്കുന്ന പരാതികൾ പുതിയ പരാതികളായി സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. കൊട്ടാരക്കര സംഭവം ആവർത്തിക്കുവാതിരിക്കുവാനുള്ള നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യ പ്രവർത്തകർക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര സംഭവത്തിൽ എടുത്ത നടപടികൾ നിർത്തില്ല. പരിശോധനകളും കൂടിയാലോചനകളും തുടരും. അതിൽ നടപടികളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശുപത്രിയിലെ ജീവനക്കാരുടെ സംരക്ഷണത്തിനായി അടുത്ത മന്ത്രിസഭായോഗം ഓർഡിനൻസ് ഇറക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. സോഷ്യൽ വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക നഴ്സസ് ദിനം ആചരിച്ചു. വലപ്പാട് ദയാ എമർജൻസി കെയർ സെന്ററിൽ നടന്ന ദിനാചരണം ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബാലു മോഹൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് നഴ്സിംഗ് മാനേജർ മേരി ബോബൻ, സോഷ്യൽ വെൽഫെയർ കമ്മിറ്റി ജനറൽ കൺവീനർ ആർ എം മനാഫ്, ദയാ എമർജൻസി കെയർ സെന്ററിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അബ്ദുൽ വാരിസ്, സോഷ്യൽ വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ മൊഹസീൻ പാണ്ഡികശാല, വാർഡ് മെമ്പർമാരായ രശ്മി ഷിജോ, അജ്മൽ ഷെറീഫ്, ദയാ എമർജൻസി കെയർ സെന്റർ മാനേജർ അമീന, കോർഡിനേറ്റർ ഗഗീഷ് എന്നിവർ സംസാരിച്ചു. അബൂബക്കർ ഇസ്മായിൽ, സി പി അബൂബക്കർ, ഷെറീഫ് പാണ്ഡികശാല, ആർ എ മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു. വന്ദേഭാരത് ട്രെയിനിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കുള്ള ട്രെയിനിന്റെ സമയക്രമത്തിലാണ് മാറ്റം വരുത്തിയത്. മെയ് 19 മുതലാണ് പുതിയ സമയക്രമം നടപ്പിലാകുക. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയത്തിലും പുറപ്പെടുന്ന സമയത്തിലുമാണ് മാറ്റം വരുന്നത്. കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് കൊല്ലത്ത് രാവിലെ 6:07 എത്തിച്ചേരുന്നത്. ഇനി മുതൽ 6:08 ട്രെയിൻ അവിടെ എത്തുക. 6:10 ഇവിടെ നിന്ന് പുറപ്പെടും. കോട്ടയത്ത് 7:25 പകരം 7:24 ഇനി മുതൽ വന്ദേ ഭാരത് എത്തുക. 7:27 കോട്ടയത്ത് നിന്ന് പുറപ്പെടും. എന്നാൽ എറണാകുളത്ത് ട്രെയിൻ എത്തിച്ചേരുമ്പോൾ നിലവിലെ സമയത്തിനും 8 മിനിറ്റ് വൈകും. ഇപ്പോൾ 8:17 എത്തുന്ന ട്രെയിൻ 8:25 എത്തുക. ഇവിടെ നിന്ന് പുറപ്പെട്ട് തൃശ്ശൂരിൽ 9:22 എത്തിച്ചേർന്നിരുന്നത്. ഇനി 9:30 ട്രെയിൻ തൃശ്ശൂരിലെത്തുക. എന്നാൽ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സമയത്തിലും കാസർഗോഡ് എത്തിച്ചേരുന്ന സമയത്തിലും മാറ്റമില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.